ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന മൂൺ ബീക്സെന്ന പ്രോജക്റ്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എക്സ് എമ്പയർ എന്ന പ്രോജക്റ്റിനെ കുറിച്ചിട്ടും ഉള്ള അപ്ഡേറ്റാണ് അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബൈനാൻസിൻ്റെ തന്നെ പ്രോജക്റ്റ് ആയിട്ടുള്ള മോൺ ബിക്സ് എന്ന ടെലിഗ്രാം മൈനിങ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബൈനാൻസിന് ഒഫീഷ്യലി അവരുടെ ട്വിറ്റർ പേജിലും അതുപോലെ തന്നെ അവരുടെ ടെലിഗ്രാമിലൊക്കെ അനൗൺസ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് മോൺ ബിക്സ് എന്ന് പറഞ്ഞ ടെലിഗ്രാം മൈനിങ് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഈ ഒരു മോൺ ബിക്സ് എന്ന പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇവരുടെ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഇതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂൺ ബിക്സ് കോയിന് ലോഞ്ച് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളെക്കൂടെ കാണാൻ സാധിക്കും ടു ക്ലിയർ തിങ്സ് അപ്പ് അവർ ടീം ഈസ് നോട്ട് ഇൻട്രഡ്യൂസിങ് എനി സച്ച് കോയിൻ അതായത് മൂൺ ബിക്സ് എന്ന് പറഞ്ഞ കോയിന് ഇൻട്രഡ്യൂസ് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല ആൻഡ് ദേർ ആർ നോ പ്ലാൻസ് ഫോർ ഗെയിം ടോക്കൺ ഐദർ അപ്പോൾ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് മൂൺ ബിക്സ് എന്ന് പറഞ്ഞാൽ കോയിൻ ലോഞ്ച് ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇന്നലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഇങ്ങനെ ഒരു കാര്യം അവരുടെ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ട് എന്താണ് അപ്ഡേറ്റ് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോഴേ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അവരുടെ ഈ ഒരു പേജിൽ ഈ ഒരു റിവാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ടെലിഗ്രാം മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു എന്നുള്ളത് ഇതിനകത്ത് തന്നെ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സ്റ്റേറ്റ് യൂണ്ട് ഫോർ ക്രിപ്റ്റോ റിവാർഡ്സ് ഒരു റിവാർഡ് എന്തായാലും ഇവിടെ ഉറപ്പാണ് ഇവിടെ ഇവർ ഇവരുടെ ഓൺ ടോക്കൺ ആയിട്ടുള്ള മോൺ ബിക്സ് കോയിൻ കൊണ്ടുവന്നില്ല എങ്കിൽ കൂടി നമുക്ക് ക്രിപ്റ്റോയിൽ റിവാർഡ് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് ബൈനാൻസ് സപ്പോർട്ട് ചെയ്യുന്ന ബൈനാൻസിൻ്റെ ഒഫീഷ്യൽ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടി ആയതുകൊണ്ട് അപ്പോൾ ഇന്ന് ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇട്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അതായത് കുറച്ചു മുമ്പെയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നത് ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് റിവാർഡ് കൊടുക്കും പക്ഷേ ഇന്നലെ അവർ പറഞ്ഞിരുന്ന മോൺ ബിക്സ് എന്ന് പറഞ്ഞാൽ കോയിൻ അവർ കൊണ്ടുതന്നെ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതിന് പകരമായിട്ട് അവർ ഇവിടെ റിവാർഡ് അനൗൺസ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവർ മൂന്ന് ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നിൽ നിങ്ങൾക്ക് ബി എൻ ബി ആയിട്ട് റിവാർഡ് കിട്ടും അല്ലെങ്കിൽ ആയിട്ട് റിവാർഡ് കിട്ടും അല്ലെങ്കിൽ നോട്ട് കോയിൻ ആയിട്ട് റിവാർഡ് കിട്ടും അപ്പോൾ ഈ മൂന്ന് ടോക്കണിൽ ഏത് വേണം എന്നുള്ളത് നമ്മൾ ഇവിടെ വോട്ട് ചെയ്ത് പറയാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് അവർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബി എൻ ബി ആയിട്ട് അല്ല ലവ് സിംബിളിനാണ് കൊടുക്കുന്നതെങ്കിൽ ഡോഗായിട്ട് അല്ല ഈ ഈയൊരു ഫയറിൻ്റെ സിംബിളിനാണ് കൊടുക്കുന്നതെങ്കിൽ നോട്ടായിട്ട് അപ്പോൾ നിങ്ങൾ ഇവിടെ നിലവിൽ കാണാൻ സാധിക്കും നാൽപ്പത്തി നാല് മൂന്ന് കെ ആൾക്കാർ ബി എൻ ബിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വോട്ടിൻ്റെ അനുസരിച്ചിട്ട് അവർ റിവാർഡ് ബി എൻ ബി ആയിട്ട് അല്ലെങ്കിൽ ഡോഗായിട്ട് അല്ലെങ്കിൽ നോട്ടായിട്ട് കൊടുക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളൊരു ഗെയിം കളിക്കുമ്പോൾ അതിന് റിവാർഡ് ആ ടോക്കൺ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു ക്രിപ്റ്റോ റിവാർഡായിട്ട് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അപ്പം മോൺ ബിക്സ് എന്ന് പറഞ്ഞ കോയിൻ വന്നിട്ടില്ല കൂടി നമുക്ക് ബി എൻ ബി ഇവിടെ റിവാർഡായിട്ട് കിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒന്ന് റിവാർഡായിട്ട് കിട്ടും എന്നുള്ളത് ഒരു ഒഫീഷ്യലി അവരിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മോൺ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ പേജിൽ തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ള ഒൻപത് രണ്ടിനാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കണ്ടിന്യൂ ആയിട്ട് പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ അടുത്തത് എക്സ് അമ്പർ എന്ന പ്രോജക്ടിന്റെ അപ്ഡേറ്റിലേക്ക് പോവുകയാണ് നമുക്കറിയാം എക്സംബേറിന്റെ മൈനിങ് സെപ്റ്റംബർ മുപ്പതാം തീയതി എന്തായിരുന്നു അപ്പോൾ അതിനുശേഷം ശേഷം ലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ എത്ര ടോക്കൺ നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ ട്വിറ്റർ പേതിരെ ഒന്ന് രണ്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അവർ ടോട്ടൽ സപ്ലൈയുടെ എഴുപത് ശതമാനമാണ് എയർ ഡ്രോപ്പ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു അഞ്ച് ശതമാനം ഇവിടെ ചിൽഫെയ്സ് എന്ന് പറഞ്ഞിട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും അതായത് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ ആണ് അവർ അഡീഷണൽ ആയിട്ടുള്ള റിവാർഡ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിവാർഡ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നിലവിലും സെപ്റ്റംബർ മുപ്പതിന് എൻഡായിട്ടുള്ള മൈനിങ്ങിന് സെവന്റി പെർസെന്റേജ് അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെ ലിസ്റ്റിംഗ് വരുന്നത് ഒക്ടോബർ സെക്കൻഡ് ഹാഫിലാണ് അതായത് ഒക്ടോബർ പകുതിക്ക് ശേഷമാണ് ഇതിന്റെ ലിസ്റ്റിംഗ് വരുന്നത് അപ്പോൾ ഒക്ടോബർ ആ ഒരു പകുതി വരെയുള്ള സമയത്തേക്ക് ഇവർ അടുത്ത ഒരു പ്രോഗ്രാം ഇവരുടെ ഈ ഒരു ടെലിഗ്രാമിൽ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനാണ് ഇവർ അഡീഷണൽ അഞ്ച് ശതമാനം റിവാർഡ് കൊടുക്കാനായിട്ട് പോകുന്നത് അതായത് മുപ്പത്തിനാല് ബില്യൺ റിവാർഡ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എഴുപത് ശതമാനം കൺഫേം ആയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കുകയുള്ളൂ എത്ര ടോക്കൺ കിട്ടും എന്നൊക്കെയുള്ളത് അതേപോലെ തന്നെ എക്സ് പേറിന്റെ പേജിൽ കഴിഞ്ഞ ദിവസം അവർ എയർ ഡ്രോപ്പിന്റെ ക്രൈറ്റീരിയും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ സപ്ലൈഡ് എഴുപത് ശതമാനമാണ് അവർ എയർ ഡ്രോപ്പ് കൊടുക്കാൻ പോകുന്നത് അതേപോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത് അതിൽ പ്രൈമറി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്പർ ആൻഡ് ക്വാളിറ്റി ഓഫ് ഇൻവൈറ്റഡ് ഫ്രണ്ട്സ് അതായത് നിങ്ങൾ എത്ര സുഹൃത്തുക്കളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആ സുഹൃത്തുക്കൾ എത്രത്തോളം ലെവൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും കിട്ടുക അതിനുശേഷം പ്രോഫിറ്റ് പെർ അവർ അതായത് നിങ്ങൾ പ്രോഫിറ്റ് പെർ അവർ മാക്സിമം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ക്വസ്റ്റ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ് നിങ്ങൾ എത്രണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിവാർഡ് കിട്ടുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നീടുള്ള അഡീഷണൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ വാലറ്റ് കണക്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അതായത് ടോണിന്റെ വാലറ്റ് മസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ടോൺ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അതുകൂടാതെ ഇതിനകത്ത് ഇൻ ഗെയിം ടാസ്കുകളിനകത്ത് കുറച്ച് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ടോൺ കൊടുത്തിട്ട് നമ്മൾ വാങ്ങേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അതിനുശേഷം ഡോണേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അതായത് ചെറിയൊരു അമൗണ്ട് എങ്കിലും നിങ്ങൾ ടോണിൽ ഡോണിപ്പിക്കുന്നത് ൊണേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നീട് നിങ്ങളുടെ ടെലഗ്രാം പ്രീമിയം ആയിരിക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ റിവാർഡ് കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ സാധാ ടെലഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് കിട്ടും അല്ല നിങ്ങളിൽ പ്രീമിയം ടെലഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ റിവാർഡ് കിട്ടും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇവരുടെ ഏട്രോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രൈറ്റീരിയ അതിനുശേഷം ഇന്നാണ് ഈ ഒരു അപ്ഡേറ്റ് കൂടി അവർ കൊണ്ടുവന്നിരിക്കുന്നത് എഴുപത് ശതമാനത്തിന് പുറത്ത് അഡീഷണൽ ആയിട്ട് ഒരു അഞ്ച് ശതമാനം കൂടി അവർ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് എന്തായാലും ഒക്ടോബർ പകുതിക്ക് ശേഷമുണ്ട് എന്നുള്ളത് കൺഫേം ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ് ഈ രണ്ട് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് അപ്പോൾ നിങ്ങൾ മോൺ ബിക്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിന്യൂ പ്ലേ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒന്നിൽ ബി എൻ ബി അല്ലെങ്കിൽ ഡോഗ് അല്ലെങ്കിൽ നോട്ട് കോയിനായിട്ട് നിങ്ങൾക്ക് റിവാർഡ് കിട്ടും എന്നുള്ളത് ഇപ്പോൾ ഓഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വണ്ടിയിൽ ദെൻ ബൈ